ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചാണ്. അതായത് ഇനി അടുത്ത സീസണിൻ്റെ തുടക്കത്തോടെ ആരൊക്കെ ഇനി നമ്മുടെ ടീമിൽ വേണം അതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അതിനു മുമ്പ് ചാനലിലേക്ക് പുതുതായിട്ട് വന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. നമ്മുടെ ചാനൽ ഫുട്ബോൾ ന്യൂസുകളും ട്രാൻസ്ഫർ റൂമേഴ്സും എല്ലാം നിങ്ങൾക്ക് മലയാളത്തിലെത്തിക്കുന്നു. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്, മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കാം. നല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇനിയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ സീസണിൻ്റെ തുടക്കത്തോടെ കേരളയുടെ സ്ക്വാഡ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞതായിരുന്നു. കാരണം നല്ല പ്ലെയേഴ്സ്, എല്ലാ പ്ലെയേഴ്സും പുതിയവർ, കുറച്ച് പേരെ മാത്രം നിലനിർത്തിക്കൊണ്ട് സ്ക്വാഡ് ബിൽഡ് ചെയ്യുകയായിരുന്നു ചെയ്തത്. പുതിയ കോച്ച്, എല്ലാം നല്ല പ്രതീക്ഷകൾ. എന്നാൽ സീസൺ മുന്നോട്ട് പോയതോടെ ഈ പ്രതീക്ഷകൾക്കൊത്ത് സ്ക്വാഡിനും അതേപോലെ തന്നെ കോച്ചിനും ഉയരാൻ കഴിഞ്ഞില്ല. പക്ഷേ കേരളയുടെ കോച്ച് അവസാനമായപ്പോഴത്തേക്കും മാറ്റങ്ങൾ വരുത്തി, ഇതിനൊത്ത് പ്ലെയേഴ്സും ഉയർന്നു വന്നു. ഇങ്ങനെ അവസാനമായപ്പോൾ പ്ലെയേഴ്സിൻ്റെ കളി മികവ് നമുക്ക് മനസ്സിലായി. ഇതിൽ കുറച്ച് പേർ മാത്രമാണ് അടുത്ത സീസണിൽ കേരളയിൽ നിൽക്കാൻ യോഗ്യതയുള്ളൂ. ഇത് ഞാൻ പറയുന്നതല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസും അതേപോലെ തന്നെ എക്സ്പേർട്ടൈസും പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതിലെ കുറച്ച് പ്ലെയേഴ്സിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതായത് ഇവർ മാത്രമാണ് അടുത്ത സീസണിലേക്ക് നമുക്ക് ആവശ്യം. അടുത്ത സീസണിൽ കേരളയിൽ എന്തായാലും വേണ്ട ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ ഒഗ്ബച്ചയാണ് നമ്മുടെ ആദ്യ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. കാരണം ഒഗ്ബച്ച ഈ സീസണിൽ 16 മാച്ചുകൾ കളിക്കുകയും അതിൽ 15 ഗോൾ കണ്ടെത്തുകയും ചെയ്ത അദ്ദേഹം ഒരു അസിസ്റ്റും 3 യെല്ലോ കാർഡും സ്വീകരിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പ്ലെയറിനെയായിരുന്നു കഴിഞ്ഞ സീസണിൽ കേരളയ്ക്ക് ആവശ്യം. എന്നാൽ അദ്ദേഹത്തെ കണ്ടെത്തിയത് ഈ സീസണിലാണ്. അദ്ദേഹം വന്നു, ഗോളടിച്ചു, നമ്മളെ പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് ആക്കി മാറ്റി. അതായത് ഗോളടിക്കുന്ന കേരള, കുറേ നാളുകളായി നമുക്ക് ഗോൾ ഡ്രൗട്ടായിരുന്നു. അദ്ദേഹം എത്തി, ഇതാ അദ്ദേഹം ഇപ്പോൾ കറണ്ട് ടോപ്പ് സ്കോറേഴ്സ് നോക്കുകയാണെങ്കിൽ അദ്ദേഹമാണ് ലീഗിലെ ടോപ്പ് സ്കോറർ. കാരണം 15 ഗോളുകൾ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഒരു ക്യാപ്റ്റൻ എന്നതിലുപരി ഒരു പ്ലെയറായി, ടീം പ്ലെയറായി മാറിയ അദ്ദേഹം കേരളയ്ക്ക് വേണ്ടിയിട്ട് വിലപ്പെട്ട നിമിഷങ്ങളിൽ നായകനായി അവതരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. ഇങ്ങനെയുള്ള ഒരു പ്ലെയറിനെ അടുത്ത സീസണിൽ നമ്മൾ എന്തായാലും റീറ്റെയിൻ ചെയ്ത് കേരളയുടെ സ്ക്വാഡ് കൂടുതൽ ശക്തമാക്കാൻ നോക്കണം. രണ്ടാം സ്ഥാനം ഈ വീഡിയോയിൽ കരസ്ഥമാക്കിയിരിക്കുന്നത് വേറെ ആരുമല്ല, കേരളയുടെ മെസ്സിയ, അതായത് റഫേൽ മെസ്സി ബോളി. കാമറൂണിയൻ താരമായ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ ISL സീസണിൽ തന്നെ വളരെ മനോഹരമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ചോര നീരാക്കി കളിച്ച ഇദ്ദേഹം 17 കളികളിൽ നിന്ന് 8 ഗോളുകൾ കണ്ടെത്തുകയും ഒരു അസിസ്റ്റ് നൽകുകയും അതേപോലെ തന്നെ 5 യെല്ലോ കാർഡ് സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം വളരെ മനോഹരമായ കളിയാണ് കാഴ്ചവെച്ചത്. കാരണം ഒഗ്ബച്ചയുടെ ഒപ്പം ഇദ്ദേഹത്തിൻ്റെ ഡ്യുവൽ വളരെ മനോഹരമായിരുന്നു. കേരളയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച ഡ്യുവൽ ഇവർ തന്നെയായിരുന്നു. ഇതേ കാരണത്താൽ തന്നെയാണ് റഫേൽ മെസ്സി ബൗളിയെ അടുത്ത സീസണിലും കേരളയിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, കേരളയുടെ ഫാൻസ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് മെസ്സി അടുത്ത സീസണിൽ കേരളയിൽ നിൽക്കണം, ഇത് തന്നെ മാനേജ്മെൻറ്റ് തീരുമാനിക്കുമെന്ന് ആഗ്രഹിക്കുന്നു, അതേപോലെ തന്നെ അദ്ദേഹത്തെ ടീമിൽ നിലനിർത്തുമെന്നും. അടുത്ത സീസണിൽ കേരള തീർച്ചയായും റീറ്റെയിൻ ചെയ്യേണ്ട പ്ലെയർ എന്ന് വരുമ്പോൾ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ജിയാനി സുയിവെർലൂൺ തന്നെയാണ്. ഒഡീഷയുടെ പ്ലെയറായ ഇദ്ദേഹം ഇപ്പോൾ കേരളയുടെ മുത്തും സ്വത്തുമാണ്. കാരണം അദ്ദേഹം ഡിഫൻസിലെ അഭാവം മാറ്റി, അതിനുപരിയായി അദ്ദേഹം ഒരു ബോൾ പ്ലേയിങ് മിഡ്ഫീൽഡർ കൂടിയാണ്. ഡിഫൻസിലെ അഭാവം മാറ്റുമ്പോഴും അദ്ദേഹം ഒഗ്ബച്ചയ്ക്കും മെസ്സിക്കും ബോളുകൾ നൽകാൻ മറന്നു പോകാറില്ല. കാരണം അവരെ കൊണ്ട് ഗോൾ അടിപ്പിക്കുക എന്നൊരു ദൗത്യം അദ്ദേഹത്തിനുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് വളരെ ഇമ്പ്രസീവാണ്. 8 കളികൾ കളിച്ച അദ്ദേഹം 0 ഗോളുകൾ അടിക്കുകയും അതേപോലെ തന്നെ 2 അസിസ്റ്റുകൾ നൽകുകയും ഒരു യെല്ലോ കാർഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് വളരെ നല്ല സ്റ്റാറ്റ്സ് കൂടിയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസും അതേപോലെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഡിഫൻഡർ കൂടിയാണ് അദ്ദേഹം. തീർച്ചയായും അടുത്ത സീസണിൽ അദ്ദേഹം നമ്മുടെ ടീമിൽ വേണമെന്നാണ് എൻ്റെയും ഫാൻസിൻ്റെയും ആഗ്രഹം. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് എന്ന് പറയുന്നത് പോലെ കേരളയുടെ ഒരു മെയിൻ ഘടകമായിരുന്നു അദ്ദേഹം. ടീമിൽ വന്നപ്പോൾ ഏറ്റവും അണ്ടർ റേറ്റഡ് പ്ലെയർ, എന്നാൽ ഇപ്പോൾ മോസ്റ്റ് റേറ്റഡ്. ഫാൻസിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഇദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദും മുസ്തഫ നിങ്. മുസ്തഫ നിങ് വരുമ്പോൾ കേരളയിലെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്ലെയറായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വീഡിയോയിൽ നാലാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. മുസ്തഫ സ്റ്റാറ്റ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ അത്ര മനോഹരമൊന്നുമല്ലെങ്കിലും അദ്ദേഹം 13 മാച്ചുകൾ കളിക്കുകയും 0 ഗോളുകൾ, 0 അസിസ്റ്റുകൾ, 5 യെല്ലോ കാർഡ് കണ്ടു. മുസ്തഫ നിങ് വെറുമൊരു പ്ലെയർ മാത്രമല്ല, ഒരു സ്ട്രോപ്പർ കൂടിയാണ്. അദ്ദേഹം കേരളയുടെ ഡിഫൻസിലെ അഭാവം, അതായത് സുയിവെർലൂണിന് നല്ലൊരു സപ്പോർട്ട് കൂടിയായിരുന്നു.
ഒരു ബോൾ പ്ലേയിങ് മിഡ്ഫീൽഡർ, അതേപോലെ തന്നെ നല്ലൊരു ഇൻ്റർസെപ്ഷനലിസ്റ്റ്. ഇത് തന്നെയായിരുന്നു കേരളയ്ക്ക് വേണ്ട ഒരു പ്ലെയർ. നല്ല സ്ട്രെങ്ത്, കൂടിയ മൂന്തിയ ഇനം അറ്റാക്കേഴ്സിനെ വെറും ഷോൾഡർ കൊണ്ട് തന്നെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കളിക്കാരൻ. ഇങ്ങനെയുള്ള ഒരു പ്ലെയറിനെ അടുത്ത സീസണിൽ കേരള വിട്ടു നൽകാൻ അത്ര എളുപ്പമൊന്നും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ടീമിൽ നിലനിർത്തണമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാവരുടെയും അഭിപ്രായം. ഇനി ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല അഭിപ്രായമുണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ചെയ്യുക താഴെ. അതേപോലെ തന്നെ എതിരഭിപ്രായമുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവരാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്, മറക്കരുത്. തീർച്ചയായും വീണ്ടും വരുന്നതായിരിക്കും ഒരു പുതിയ വീഡിയോ ആയിട്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും വരുന്നതായിരിക്കും ഒരു പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ. ബൈ ബൈ.